ദേവി, നിനക്കൊന്നും അങ്ങനെ മനസ്സിലാവണില്ല, ഒന്നും തെളിയണില്ല മനസ്സിൽ. എന്റെ അച്ഛനെ ഭഗവാൻ തിരിച്ചു വിളിച്ചപ്പോ സ്വപ്നത്തിൽ ഗന്ധർവനായി കണ്ട ആള് വന്നു, അമ്പലത്തിലെ നട തുറന്നു, തിരി തെളിയിച്ചു. ഒരു കുഞ്ഞു വന്നിരിക്കുന്നു, അതൊരു ദിവ്യത്വമുള്ള കുഞ്ഞാണെന്ന് നല്ല നിശ്ചയമുണ്ട്. ഇനി എന്താ ഇല്ലത്തും ഇളയുടെ തമ്പലത്തിലും എന്റെ ജീവിതത്തിലും സംഭവിക്കാനിരിക്കുന്നത് ദേവി? പാർവതി, എല്ലാ സങ്കടങ്ങളും അകലുന്ന ഒരു ദിവസം വരുമെന്ന് അടയാളം കാട്ടിയില്ലേ ഞാനെന്ന്? എന്നിട്ടും ഭക്തയുടെ ദുഃഖഭാവം മാറിയില്ലല്ലോ. കലങ്ങിയ ജലം തെളിയുന്നത് പോലെ ഭക്തയുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ ഞാൻ മാറ്റിത്തരാം. എന്റെ ആലയത്തിൽ ആ കുഞ്ഞിനെ എത്തിച്ചത് ഞാൻ തന്നെയാണ്. എന്റെ അംശാവതാരമായ ആ കുരുന്ന് ഈ ദേശത്തെയും ഭക്തയുടെ ഇല്ലത്തെയും കാത്തുരക്ഷിക്കും. പിന്നെ ജന്മം സമർപ്പിച്ച് എന്നെ ഉപാസിക്കുന്ന വിഷ്ണുദത്തൻ എന്റെ ആലയത്തിന്റെ നട തുറക്കാനും തിരിതെളിയിക്കാനും മാത്രം വന്നവനല്ല. ആ യുവ തേജസ്വി ഭക്ത കാത്തിരുന്ന ഗന്ധർവൻ തന്നെയാണ് വിഷ്ണുദത്തൻ. ജീവിതകാലം മുഴുവൻ അവൻ ഭക്തയോടൊപ്പം ഉണ്ടാകും, പ്രാണനെപ്പോലെ സ്നേഹിക്കും, സംരക്ഷിക്കും. അമ്മേ ജഗദംബികെ, എന്റെ ജന്മം അവിടുത്തോട് കടപ്പെട്ടിരിക്കുന്നു മഹാമായി. ഇനി ഒന്നുകൂടി അറിഞ്ഞാ മതി ഇല്ലത്തും ക്ഷേത്രത്തിലും ഉണ്ടായ ദുർനിമിത്തങ്ങൾ, എന്റെ അച്ഛന്റെ ദുർമരണം. എന്താ ദേവി അതിനൊക്കെ കാരണം? പറയാം. ദേവയാനി പുഴയ്ക്ക് അപ്പുറം വസിക്കുന്ന ത്രിവിക്രമൻ എന്ന ദുർമന്ത്രവാദി, ആ നീചന്റെ പത്നി, അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായാണ് എല്ലാം സംഭവിച്ചത്. ഒക്കെ ഭക്ത നേരിൽ തന്നെ കണ്ടോളൂ, എന്നെ സ്പർശിച്ചോളൂ. കുടികൊള്ളുന്ന ഇളയിടത്തില്ലത്തെ ക്ഷേത്രത്തിലെ നിലവറയ്ക്കുള്ളിലുള്ള കാണാ താഴിട്ട് പൂട്ടിയ നിധിശേഖരം കൊള്ളയടിക്കാനായിരുന്നു ദുഷ്ടനായ ത്രിവിക്രമന്റെയും അവന്റെ പത്നിയുടെയും ലക്ഷ്യം. ആ ദുഷ്ടൻ കുട്ടിയുടെ വേലി നിശ്ചയം മുടക്കാൻ ഒന്നും അറിയാത്ത പാവം ജയന്തൻ തിരുമേനിയെ ദേവയാനി പുഴയിൽ നിഷ്ഠൂരം മുക്കിക്കൊന്നു. മകളുടെ അകാല മരണത്തോടുകൂടി മാനസാന്തരം വന്ന ആറങ്ങോട്ട് പണിക്കർ ചാത്തനെ ലക്ഷ്മി നാരായണന് കൈമാറിയപ്പോൾ വളരെ തന്ത്രപൂർവം ആ ദുഷ്ടശക്തിയെ ത്രിവിക്രമൻ കൈക്കലാക്കി. നിത്യവും എന്നെ ഉപാസിച്ചിരുന്ന കുട്ടിയുടെ അച്ഛനെ ചാത്തനെ ഉപയോഗിച്ച് ആ ദുഷ്ടനാണ് വകവരുത്തിയത്. തീരുമാനിച്ചെന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ, മുത്തശ്ശി ഒഴുക്കിയ കണ്ണീര്,
അമ്മ മഹാമായയുടെ മൂലസ്ഥാനത്തെ ചൈതന്യം ഇല്ലാണ്ടാക്കിയത്. അതിന് ആ നീചർക്ക് ശിക്ഷയില്ലേ? ദേവി ശിക്ഷ നൽകില്ലേ? ഭക്തയ്ക്ക് കൺമുന്നിൽ തന്നെ അത് ദർശിക്കാം. വരൂ. ഭക്തയുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കെല്ലാം വിത്ത് പാകപ്പെട്ടത് ഇവിടെ വെച്ചാണ്. മൂത്തയുടെ തില്ലം ഇവിടെയാണ് വിഷ്ണുദത്തൻ കളിച്ചു വളർന്നത്. സ്വന്തം പിതാവും പരമസാത്വികനുമായ ലക്ഷ്മി നാരായണൻ, നിത്യപൂജ നടത്തിയിരുന്ന നമ്മുടെ പുത്രൻ വിഘ്നേശ്വരൻ, സാക്ഷാൽ ഗണപതിയുടെ പ്രതിഷ്ഠ പോലും അധമനായ ത്രിവിക്രമൻ എടുത്തെറിഞ്ഞു. പകരം സ്വാർത്ഥ ലാഭങ്ങൾക്കായി ചില മൂർത്തികളെ അവരുടെ പോലും അഭീഷ്ടമറിയാതെ ആഭിചാരത്തിനായി മാത്രം ഉപയോഗിച്ചു. ദുഷ്ടൻ പന പോലെ വളരും എങ്കിലും ആ ധർമ്മത്തിനുമേൽ ധർമ്മം വിജയം നേടുക എന്നത് അനിവാര്യമാണ്. അതിനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ ഉപാസകനായ ഭക്തയുടെ പിതാവ് ഉൾപ്പെടെ എത്രയോ പേരുടെ ജീവനെടുത്തു, എത്രയോ മനുഷ്യരുടെ ജീവിതം കണ്ണീരിലാഴ്ത്തി. എണ്ണമില്ലാത്ത നമ്മുടെ ഭക്തർ നമ്മെ വിളിച്ച് ആരാധിക്കുന്ന ആലയത്തെ ആഭിചാരം കൊണ്ട് ബന്ധിച്ചു. ഈ നീചകർമ്മങ്ങളൊക്കെയും ചെയ്തതിന് ത്രിവിക്രമനും എല്ലാത്തിനും കൂട്ടുനിന്ന സഹധർമ്മിണി സുഭദ്രയ്ക്കും എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ആ മഹാദുഷ്ടർക്ക് നൽകേണ്ട ശിക്ഷ എന്താകണമെന്ന് ഭക്തയ്ക്ക് നിശ്ചയിക്കാം. എന്റെ അച്ഛനെ പോലെ ഒരു ദേവീഭക്തനും ഇനി ദുർമരണത്തിനിടയാവരുതമ്മേ. എന്നെ പോലെ ഒരു മകളുടെയും ജീവിതം തകർന്നു പോവരുത്. ഭക്തയുടെ മനസ്സ് നാം അറിയുന്നു. അഗ്നിദേവ, പ്രണാമം മഹേശ്വരി. കൽപ്പിച്ചാലും ദേവി. ദേവ, തിന്മയുടെ മൂർത്തികൾ കുടികൊള്ളുന്ന ഇടമാണിത്. ദുർമന്ത്രവാദത്താൽ വിനാശം വിതയ്ക്കുന്ന മഹാദുഷ്ടരായ മൂത്തയെടുത്ത് ത്രിവിക്രമനും പത്നിയും ഇവിടെ പാർക്കുന്നു. ത്രിവിക്രമനെയും പത്നിയെയും ഈ ഭവനത്തെയും അവിടുന്ന് അഗ്നിയാൽ ഭസ്മീകരിക്കുക. ഭൂമിയിൽ തിന്മയെയും അധർമ്മത്തെയും ഉപാസിക്കുന്നവർക്കൊക്കെയും ഇതൊരു പാഠമാകണം. കൽപ്പന പോലെ പരാശക്തി. വിഷ്ണുദത്തനും ഇനി ഇളയിടത്തമ്പലത്തിൽ എന്റെ അംശാവതാരമായ കുഞ്ഞിനെ പരിപാലിക്കുക. മംഗളം ഭവിക്കട്ടെ. അങ്ങനെ ക്ഷുദ്രപ്രയോഗങ്ങളുടെ ഈറ്റില്ലമായ മൂത്തയുടെ തില്ലം
ദേവി കോപത്താൽ കത്തിയമർന്നു. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു, എല്ലാം ഒടുങ്ങിയെങ്കിലും ത്രിവിക്രമൻ എന്ന ക്ഷുദ്രജന്മം അവശേഷിക്കുന്നുണ്ടാവും. വർദ്ധിച്ച ശക്തിയോടുകൂടി ആ അസുരശക്തി തിരിച്ചടിക്കാനായി മടങ്ങി വരും നിശ്ചയം. കാരണം ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ത്രിവിക്രമൻ എന്ന ഹീനജന്മത്തിന് ബാക്കിയാണ്. അതയാൾ അനുഭവിച്ച് തീരൂ. പഞ്ചാമൃതം നേദിച്ചത് ദേവിക്ക് സന്തോഷമായി, തൃപ്തിയായി അമ്മയ്ക്ക്. മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിനൊക്കെ ഇനി ഫലം ഉണ്ടാവും. അവിടത്തേക്ക് നിർദ്ദിച്ച പഞ്ചാമൃതത്തിന്റെ അംശം കുഞ്ഞിന്റെ ചൂണ്ടിൽ. ഭഗവതി, ഈ ഉള്ളവന്റെ നിവേദി അവിടുന്ന് സ്വീകരിച്ചല്ലോ. ദേവി, ഉമ്മർത്തും ആരെയും കാണുന്നില്ല, അകത്തും ആരെയും കാണുന്നില്ല. എല്ലാ നമ്പൂരിമാരും നാടുവിട്ടു പോയോ? കൊള്ളാമല്ലോ. ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇല്ലത്തിന്റെ പടിവാതിക്കൽ അക്ഷമയോടെ കാത്തു നിന്നിട്ടും പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലെന്നോ? അല്ല, ആരെന്ന് മനസ്സിലായില്ല. അമ്മേ മനസ്സിലായില്ലെന്നോ? അപമാനം, ഘോരമായ അപമാനം. ത്രികാലജ്ഞാനിയായ ബാഗ്ഭടാനന്ദ സ്വാമികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെന്നോ? നാശം, സർവനാശം. അവിടുന്ന് കോപിക്കരുത്. ഇളയെടുത്ത് മുത്തശ്ശി ഇപ്പോഴും ഇവിടെ ഇല്ല. കാര്യസ്ഥനായ ശങ്കരും ഇല്ല. കാര്യപ്രാപ്തി ഉള്ളവരാരുമില്ല. ഇല്ലേ, അവരൊക്കെ എവിടെ പോയി? ത്രികാലജ്ഞാനിക്ക് അത് സ്വയം കണ്ടുപിടിച്ചൂടെ? പാർവതി, അരുത്, കുരുത്തക്കേട് പറയരുത്. പരീക്ഷിക്കുവാണോ അതോ നമ്മെ പരിഹസിക്കോ? അല്ല സ്വാമി, കുട്ടി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. സ്വാമി ക്ഷമിക്കണം. സുഹൃതക്ഷയം, അതാണ് ഇങ്ങനെയുള്ള സന്തതികൾ തറവാട്ടിൽ ജനിക്കുന്നത്. പിന്നെ മുത്തശ്ശി ഓർത്ത് നാം ഈ കുട്ടിയോട് ക്ഷമിച്ചിരിക്കുന്നു. ഇവിടുത്തെ മുത്തശ്ശിയെ സ്വാമി അറിയോ? അറിയും. നമ്മുടെ ഗുരുനാഥൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ സംഭവിക്കാനിടയുള്ള ചില ആപത് സാധ്യതകളെ കുറിച്ച് അവർക്ക് വേണ്ടതായ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം അവർ അവഗണിച്ചു. അതിനുശേഷം എത്രയോ ദുർനിമിത്തങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ഗുരുനാഥന്റെ ഉപദേശം തിരസ്കരിക്കാനാണോ നിങ്ങളുടെ ഭാവം? അതിനുശേഷം എത്രയോ ദുർനിമിത്തങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ഗുരുനാഥന്റെ ഉപദേശം തിരസ്കരിക്കാനാണോ നിങ്ങളുടെ ഭാവം? ആ സ്വാമിജി ഇവിടെ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ദുർനിമിത്തങ്ങളൊന്നും ഇവിടെ തെളിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ നല്ലതാ. അന്നേതോ ദുഷ്ടൻ ദുഷ്ടമൂർത്തികളെ ഉപയോഗിച്ച് ബന്ധിച്ച ക്ഷേത്രം ഇപ്പോൾ ഒരു യോഗ്യനായ കർമ്മി വന്ന് തുറന്നിരിക്കണോ? നിത്യനിദാന പൂജകൾ വീണ്ടും ആരംഭിച്ചിരിക്കണോ? ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട ദേവീ ചൈതന്യം ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുന്നു. ഇതിലേതാണ് സ്വാമി ഇപ്പൊ പറഞ്ഞ ദുർനിമിത്തം?
ഇവിടുത്തെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു മഹാനില്ലേ, ആ വിദ്വാൻ കാരണം ഇവിടെ ദുർനിമിത്തങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിലെ ദേവീ ചൈതന്യത്തെ ബന്ധിച്ച ആ ദുഷ്ടശക്തി ആ തിരുമേനി തന്നെ. കാലങ്ങൾക്ക് മുമ്പ് നീചമായ ഏതോ ദുരുദ്ദേശത്തോടെ ഈ ക്ഷേത്രത്തിലെ മൂർത്തിയെ പടിയിറക്കി ക്ഷേത്രത്തെ ബന്ധിച്ചവൻ മറ്റേതോ നിന്ദ്യമായ ഉദ്ദേശത്തോടെ ആ ബന്ധനം നീക്കിയിരിക്കുന്നു. അപ്പൊ അവിടെ പ്രകടായ ദേവീ ചൈതന്യോ? അത് ദേവീ ചൈതന്യമല്ല, അസുര ചൈതന്യമാണ്. ദേവിയുടെ സ്ഥാനത്ത് ക്ഷേത്രത്തിൽ പ്രകടമായിരിക്കുന്നത് ദുർദേവത സാന്നിധ്യമാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് ആ തിരുമേനിക്ക് എന്ത് ലാഭമുള്ള? ലാഭമോ? ധനലാഭം, സ്ത്രീവശ്യം, അധികാരം. കള്ളനാണവൻ, കള്ളൻ. വേഷപ്രശ്നനായി നടക്കുന്ന അവനെ പല വേഷങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടവരുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ ഗുരുനാഥൻ തന്നെ ഈ ദുഷ്ടനെ പിടികൂടി തല്ലുകൊടുത്ത് ഓടിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇതെല്ലാം കളവാണ്. ഈ നുണക്കഥകൾ വിശ്വസിക്കാൻ ഇവിടെ വിട്ടുകൾ ആരും ഇല്ല. ഓ, അങ്ങനെയാണല്ലേ. എങ്കിൽ പറയുക, ഇവിടെ ആ നമ്പൂതിരിയോടൊപ്പം ഉള്ള കുഞ്ഞ് ആരാണ്? അതൊരു നിമിത്തം പോലെ തിരുമേനിക്ക് ലഭിച്ച ദൈവിക അംശമുള്ള കുഞ്ഞാ. ഒലക്ക. ഏ, ഒലക്കയോ? അതല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് നാം ഉദ്ദേശിച്ചത്. ആ കുഞ്ഞിന് ഒരു ദൈവികത്വവും ഇല്ല. അത് ആ തിരുമേനിക്ക് അഭിഹിതമായി ഉണ്ടായ ഏതോ പാപ സന്തതിയാണ്. മതി, ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. തിരുമേനിയുടെ ദിവ്യത്വം കണ്ടറിഞ്ഞവളാ ഞാൻ. അദ്ദേഹത്തിന്റെ കുലീനത്വം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. മാന്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി അപവാദം പറഞ്ഞാലുണ്ടല്ലോ. പാർവതി, മതി അധിക പ്രസംഗം, അകത്തു പോ. എടുത്തി, ഈ മനുഷ്യ പറയണ എടുത്തി കേട്ടില്ലേ? നിന്നോടെ ഞാൻ പറഞ്ഞ അകത്തേക്ക് പോവാൻ. സ്വാമി ക്ഷമിക്കണം, കുട്ടി എന്തോ അവിവേകം പറഞ്ഞതാ. അവളോട് കോപിക്കരുത്. ഇല്ല, നമുക്ക് ആ ബാലികയോട് കോപമില്ല. കാരണം തെറ്റവളുടേതല്ല, അവൻ്റെതാണ്. അവൾ ആ ദുഷ്ടന്റെ മായിക വലയത്തിൽ പെട്ടിരിക്കുകയാണ്. അവൻ അവളെ മന്ത്രം കൊണ്ട് വശീകരിച്ചിരിക്കുന്നു. ആ തിരുമേനിയുടെ മുഖവും പെരുമാറ്റവും കാണുമ്പോ അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം എന്ന് തോന്നില്ലല്ലോ. തോന്നില്ല, അതാണ് അവന്റെ മിടുക്ക്. അവന്റെ കള്ളത്തരം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അവനോട് ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കുക, അവൻ ആരാണെന്നും എന്തിനിവിടെ വന്നു. ആ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി നൽകില്ല, മറുപടി നൽകാനാവില്ല. ഇവിടുത്തെ കുട്ടിയെ ഇനി അവന്റെ അരികിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. നശിപ്പിക്കുവൻ ആ ബാലികയുടെ മനസ്സും ശരീരവും നശിപ്പിക്കുവൻ. ഓം ഗുരുവേ നമഃ. പാർവതി, നീ എന്ത് കുരുത്തക്കേടാ സ്വാമിയോട് പറഞ്ഞത്? അവർക്ക് ദിവ്യന്മാരില്ലേ? അവരോടൊക്കെ ഇങ്ങനെ ധാർഷ്ട്യത്തോടെ പെരുമാറാമോ? ദിവ്യനോ ആ മനുഷ്യനോ? അയാള് ശരിക്കും ഒരു സന്യാസി ആയിരുന്നെങ്കിൽ നമ്മുടെ വിഷ്ണുതത്വം തിരുമേനിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയായിരുന്നോ? പറഞ്ഞ നിനക്കെന്താ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? അത് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ മേൽശാന്തിയല്ലേ തിരുമേനി? നമ്മുടെ മുത്തശ്ശി സ്വന്തം മകന്റെ സ്ഥാനം നൽകി സ്വീകരിച്ചിരുത്തിയ വ്യക്തി. അദ്ദേഹത്തെ അപമാനിക്കുന്നത് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ എന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. അത് എടത്തേക്ക് മുത്തശ്ശിയുടെ മനസ്സ് അറിയാത്തോണ്ടാ. മുത്തശ്ശിയുടെ മനസ്സ് എന്നെ പോലെ അറിയാവുന്ന മറ്റാരുണ്ട് ഇവിടെ? ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനയിലും എല്ലാം മുത്തശ്ശിയുടെ നിഴലായി നടക്കുന്നവളാ ഞാൻ. മുത്തശ്ശിയുടെ മനസ്സ് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. മുത്തശ്ശിയുടെ മാത്രമല്ല നിന്റെയും. വിഷ്ണുദത്തൻ ആദ്യമായി ഈ ഇല്ലത്തേക്ക് വന്ന അന്ന് തൊട്ട് നിന്റെ ഇളക്കങ്ങൾ ഞാൻ കാണുന്നതാ. ഇളക്കങ്ങളോ? അതെ, ഇളക്കങ്ങൾ തന്നെ. അങ്ങനത്തെ ആശകൾ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ നീ മനസ്സിൽ നിന്ന് നുള്ളിക്കളഞ്ഞോണം. നിന്റെ മനസ്സിന്റെ കാര്യത്തിൽ എടുത്ത് എത്ര വേവലാതിപ്പെടുവൊന്നും വേണ്ട. നിന്റെ കാര്യം ഞാൻ നോക്കണം. ഇപ്പോ ഒരു കാര്യം വ്യക്തമായി. ആ തിരുമേനിക്ക് വശ്യമുണ്ട്. അയാൾ നിന്നെ വശ്യപ്രയോഗത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കഷ്ടം. മാന്യനാണ് അദ്ദേഹം.
ഇന്ന് വരെ മാന്യതയുടെ അതിരി വിട്ട് അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മാന്യത കണ്ടിട്ടാ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയത്, ആരാധിച്ചു പോയത്, മോഹിച്ചു പോയത്. പാർവതി, മോളെ, ഞാൻ അമ്മയില്ലാത്ത കുട്ടി ആയതുകൊണ്ടല്ലേ എല്ലാരോടും എന്നെ ഇട്ടിങ്ങനെ പന്തേട്ടണേ. അങ്ങനെ പറയല്ലേ മോളെ, നിന്റെ നന്മയെ കരുതിയല്ലേ ഏട്ടത്തെ ശാസിച്ച്. എന്നെ ശാസിച്ചോളൂ, എന്നെ തല്ലി കൊന്നോളൂ, പക്ഷേ മാന്യന്മാരെ ആക്ഷേപിക്കരുത്. കള്ള സന്യാസിമാരുടെ വാക്കുകൾ കേട്ട് അവരെ സംശയിക്കരുത്. തിരുമേനി പാവ മാന്യനാ, അദ്ദേഹത്തെ അപമാനിക്കരുത്. പാർവതി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടാവോ? അവൾക്ക് ആ തിരുമേനിയുടെ ഇഷ്ടമുണ്ടാവോ? അല്ല, ഞാൻ വഴുക്ക് പറഞ്ഞതിന്റെ വാശിക്ക് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതാവോ? ആ, അതായിരിക്കാനായിരിക്കും വഴി. പിന്നെ വിഷ്ണുദത്തൻ, അയാൾ ഒരു പക്ഷെ മാന്യനാവാം, അല്ലെങ്കിൽ പിന്നെ ആ സന്യാസി പറഞ്ഞതുപോലെ ഒരു ചതിയനും ആവാം. ഇതിലേതായിരിക്കും ശരി? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, വിഷ്ണുദത്തൻ. മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതാ, സ്വയം സമർപ്പിച്ചതാ, തിരസ്കരിക്കരുത്.